ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ്. അന്ന് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. നമ്മുടെ വീടിൻ്റെ പ്ലംബിങ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ കുറേ നാളുകൾ കഴിയുന്ന സമയത്ത് നമുക്ക് കൊതുകിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ എയർ കോള് വെച്ചിരിക്കുന്ന ഏരിയകളിൽ, അല്ലെങ്കിൽ ബാത്റൂമിൻ്റെ സെപ്റ്റി ടാങ്കിൻ്റെ വന്നിരിക്കുന്ന പൈപ്പുകളുടെ ഏരിയയിൽ, കുളിക്കുന്ന വെള്ളത്തിൻ്റെ ഏരിയകളിൽ കുളിക്കുന്ന വെള്ളം വരുന്ന ആ കുഴിയിൽ നിന്ന് വരുന്ന കൊതുകുകൾ, ഇതൊക്കെ എങ്ങനെയാണ് കൊതുകിൻ്റെ ശല്യം കൂടുതലായിട്ട് ഫീൽ ചെയ്യും, ഇതെങ്ങനെ നമുക്ക് ചെറുക്കാം എന്നുള്ള വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇത് നമ്മൾ കൊടുക്കുന്നത് എയർ കവളാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 4 ഇഞ്ച് പൈപ്പ് സെപ്റ്റി ടാങ്കിൻ്റെ കുഴിയിൽ നിന്നും എയർ റിലീസ് ആകാൻ വേണ്ടിയിട്ട് നമ്മളൊരു പൈപ്പ് കൊടുക്കാറുണ്ട്. ആ പൈപ്പിൻ്റെ ഏറ്റവും എൻഡിൽ കൊടുക്കുന്ന ഒരു ഡിവൈസാണ്, അതായത് ഫിറ്റിങ്സ് ആണ് ഇത്, എയർ കോൾ എന്ന് പറയുന്നത്. ഈ എയർ കോളിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. കാരണം എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കുഴിയിൽ ഒരുപാട്, അതായത് സെപ്റ്റിക് ടാങ്കിൻ്റെ കുഴിയിലാണെങ്കിൽ, നമ്മുടെ വേസ്റ്റ് കുഴിയിലാണെങ്കിൽ ഒരുപാട് കൊതുക് കാര്യങ്ങളൊക്കെ മുട്ടയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. കൊതുകിൻ്റെ കൂത്താടികളും അതുപോലെ തന്നെ കൊതുക് ഇഷ്ടം പോലെ ഉണ്ടാവും. ഇതെല്ലാം വരുന്നത് നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും പൈപ്പിൻ്റെ എൻഡിൽ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്, അതിലൂടെയാണ് കൊതുകുകൾ കൂടുതലും വരുന്നത്. നമുക്ക് കാണാൻ സാധിക്കും, അത് കൂടുതലും വരുന്നത് വൈകുന്നേര സമയങ്ങളിലാണ് കൂടുതലും കൊതുകുകൾ ഈ പറയുന്ന പുറത്ത് വഴി പൈപ്പിൻ്റെ ഏതെങ്കിലും എൻഡ് ഫ്രീ ആയിട്ട് അതിലൂടെ വരുന്നത്. ഇത് കണ്ടോ, ഇത് ഇങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുക. അതായത് ഇതിൻ്റെ അകത്ത് നെറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇങ്ങനെയാണ് വരുന്നെങ്കിൽ കൊതുക് ഫ്രീ ആയിട്ട് ഇതിൻ്റെ കൂടെ പുറത്തേക്ക് വരും. അതിന് പകരമായിട്ടാണ് ഈ പറയുന്ന നെറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എയർ കോള് വയ്ക്കുന്ന സമയത്ത്, എയർ കോള് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ സ്റ്റീലിൻ്റെ നെറ്റുള്ള, അതായത് ഇതിൻ്റെ അകത്ത് കണ്ട നെറ്റ്, ഈ നെറ്റ് കൊതുകിന് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. അതായത് കൊതുക് കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരാതിരിക്കാൻ, ആ കുഴിയിൽ എന്തെങ്കിലും കൊതുക് കാര്യങ്ങളുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വന്ന് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നെറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ നെറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീലും കൂടി ആയിരിക്കണം. സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേ നാളുകൾ കഴിയുന്ന സമയത്ത് PVCയുടെ വരുന്നുണ്ട്. പണ്ട് PVCയുടെയാണ് വന്നിരിക്കുന്നത്, PVCയുടെ നെറ്റാണ് വന്നിരിക്കുന്നത്. കുറേ നാളുകൾ കഴിയുന്ന സമയത്ത് ഈ PVCയുടെ നെറ്റ് ദ്രവിച്ച് പതുക്കെ പൊടിഞ്ഞു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ ആ ദ്രവിച്ച് പോയി കഴിഞ്ഞാൽ സംഭവിക്കും, ഇതുപോലെ ഫ്രണ്ടിൽ കാണുന്ന ഗ്രില്ലുകളായിരിക്കും കാണുക. അപ്പോൾ വളരെ ഫ്രീ ആയിട്ട് നമ്മുടെ കുഴിയിൽ, വേസ്റ്റ് കുഴിയിലുള്ള കൊതുകുകൾ വളരെ സിമ്പിളായിട്ട് പുറത്തേക്ക് വരികയും നമ്മുടെ വീടിന് ചുറ്റും കൊതുകിൻ്റെ ഒരു വലിയൊരു കേന്ദ്രമായിട്ട് മാറുകയും ചെയ്യും. അതുമാത്രമല്ല, നമ്മൾ ബാത്റൂമിൻ്റെ അകത്തൊക്കെ കൊതുക് വരാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ എയർ കവള് ഞാൻ പറഞ്ഞു, നമ്മൾ എയർ റിലീസ് ആകാൻ വേണ്ടി കൊടുക്കുന്നതാണ്. അതായത് ഇത് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിനാണെങ്കിലും കിച്ചൻ്റെ സിങ്കിനാണെങ്കിലും നമ്മൾ എയർ കവൾ കൊടുക്കാറുണ്ട്. എയർ കൊടുത്താൽ മാത്രമേ, എയർ കവൾ മസ്റ്റായിട്ട് കൊടുക്കണം, എയർ കവൾ കൊടുത്താൽ മാത്രമേ വെള്ളത്തിൻ്റെ ഒഴുക്കും കാര്യങ്ങളൊക്കെ വളരെ ഫ്രീ ആയിട്ട് ബ്ലോക്ക് ഇല്ലാതെ പോകുള്ളൂ. അതിനെക്കുറിച്ച് അറിയണമെന്ന് നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഞാൻ ഇതിന് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ ഇതിലാണെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്നുണ്ടോ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ, അതായത് സ്റ്റീലിൻ്റെ നെറ്റാണ് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ഈ സ്റ്റീലിൻ്റെ നെറ്റ് ഇല്ലാതെ നമ്മൾ ഒരിക്കലും എയർ കവൾ കൊടുക്കരുത്. ഇനി അതല്ല PVCയുടെ ആണെങ്കിൽ അത് മാറ്റി നമ്മൾ ഈ പറയുന്ന എയർ കവൾ നമുക്ക് പുറമേ നിന്ന് പുതിയ മോഡൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ആ നെറ്റ് തന്നെ കൊടുക്കുക. അപ്പോൾ കൊതുകിനെ മാക്സിമം നമുക്ക് തടയാൻ പറ്റും. കൊതുക് കാര്യങ്ങൾ എന്തായാലും നമ്മുടെ വേസ്റ്റ് കുഴിയിൽ ഉറപ്പായിട്ടും ഉണ്ടാവും, സെപ്റ്റി ടാങ്കിൻ്റെ കുഴിയിലും ഉണ്ടാവും, അതുപോലെ തന്നെ കിച്ചൻ്റെ സിങ്കിൻ്റെ കുഴിയിലും ഉണ്ടാവും. കുളിക്കുന്ന വെള്ളം നമ്മൾ കണക്ട് ചെയ്ത് തന്നെ കുഴിയിലും സിങ്ക് ഇതിലും ഉറപ്പായിട്ടും കൊതുക് ഉണ്ടാവും. ആ കൊതുക് പൈപ്പ് വഴി റിലീസായിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന നെറ്റ് കാര്യങ്ങളുള്ള ഇയർക്കുകൾ യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്തതിന് കൊതുക് കാര്യങ്ങളൊന്നും തന്നെ പുറത്തേക്ക് വരികയില്ല, നമ്മുടെ വീടിന് ചുറ്റും കൊതുകിൻ്റെ എഫക്റ്റ് ഉണ്ടാവില്ല. ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചില വീഡിയോ നമ്മളോട് ചോദിക്കാറുണ്ട്, നമ്മുടെ ബാത്റൂമിൻ്റെ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഇതുമാതിരി കൊതുക് കാര്യങ്ങളൊക്കെ വരുന്നത്, കൊതുകിൻ്റെ അതായത് എങ്ങനെയാണ് കൂടുതലുണ്ടാവുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ കാരണം, ഈ ഒറ്റ കാരണം കൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ഈ ഉപയോഗിക്കുക. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്ന എയർ കോൾ തന്നെ ഉപയോഗിക്കുക, സ്റ്റീലിൻ്റെ നെറ്റ് വരുന്ന എയർ കോൾ ഉപയോഗിക്കുക. വർഷങ്ങളോളം ആ നെറ്റിന് കാര്യങ്ങളൊന്നും തന്നെ സംഭവിക്കില്ല എന്ന് ഉറപ്പ് വരുത്തുക. കുറേ നാളുകൾ കഴിയുന്ന സമയത്ത് നെറ്റ് ഒന്ന് ചെക്ക് ചെയ്യണം, നെറ്റ് തുരുമ്പ് പിടിക്കുന്നുണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റി പുതിയത് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ ഈ കൊതുകിൻ്റെ ശല്യം നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നല്ലൊരു ഇൻഫർമേഷനാണ് പാസ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. കൂടുതൽ ആളുകളും കാണുന്നവർ എല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ നിങ്ങൾക്ക് യാതൊരു ഒരു ദോഷമില്ലാത്ത രീതി ഒരു കാര്യമാണ് സബ്സ്ക്രിപ്ഷൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാൽ മാത്രമേ ഇതുപോലുള്ള ഇൻഫർമേഷനുള്ള വീഡിയോസ് ചെയ്യാനുള്ള നമുക്കൊരു മോട്ടിവേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ഓക്കെ ഓക്കെ. Thank you.